നമസ്കാരം. സ്വർണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം വളരെ കാര്യമായി NIA മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇന്ന് അല്പം മുമ്പ് NIA റിമാൻഡ് റിപ്പോർട്ട് മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ അതിനപ്പുറമാണ് കാര്യങ്ങൾ എന്നാണ് നമ്മൾ ചില ഉദ്യോഗസ്ഥന്മാരുടെ അനൌദ്യോഗികമായി നടത്തിയ ചില സംഭാഷണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് പ്രകാരം ഇപ്പോൾ ഉള്ള പ്രതികളുടെ പട്ടിക തന്നെ ഒരുപക്ഷെ മാറി മറിഞ്ഞേക്കാം. കാരണം റമീസിനെ പോലെയുള്ള ചിലർ ഈ പട്ടികയിലെ പ്രധാന കണ്ണികളായി മുകളിലേക്ക് ഉയർന്നു വന്നേക്കാം. അവർക്കുള്ള ചില ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിലുള്ളവരും പട്ടികയിലേക്ക്, പ്രതിപട്ടികയിലേക്ക് കടന്നു വരാം. അങ്ങനെ പ്രതിപട്ടിക കൂടുതൽ വിപുലമാകാനും ചില പ്രതികളുടെയെങ്കിലും മുകളിലുള്ള കുറ്റങ്ങളുടെ ഗൗരവം അത് മാറിമറിയാനും സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇതിൽ റമീസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ റമീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. റമീസ് ഇവിടെ നിന്ന് ദുബായിലേക്ക് പണം കടത്തിയിട്ടുണ്ട്. അത് ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് മാസ്കിന്റെ മറവിൽ ഇവിടെ വിദേശ പൗരന്മാരെ കൊണ്ടുപോകാൻ വന്ന ഒരു കപ്പലിൽ ഇയാൾ പണം കടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അന്ന് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അതിന് കാര്യമായ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ റമീസ് ഈ കേസിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള NIA റിമാൻഡ് റിപ്പോർട്ടും അതേപോലെ നമ്മൾക്ക് ലഭിക്കുന്ന സൂചനകളും അനുസരിച്ച് ശരിക്കും റമീസ് ഒരു കിങ് പിൻ, ഈ കേസിലെ ഒരു വലിയ വഴിത്തിരിവായി മാറും റമീസിന്റെ റോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റമീസ് ഈ കേസിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈ ജംഗ്ഷൻ ആണ് എന്നാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത്. ട്രൈ ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മൂന്നും കൂടുന്ന കവലയാണ്. ഈ കേസിലെ സ്വർണക്കടത്ത് കൂടാതെ ഈ കേസിലെ തീവ്രവാദി ബന്ധവും അതേപോലെ രാഷ്ട്രീയ ബന്ധവും, അപ്പോ കള്ളക്കടത്തുണ്ട്, തീവ്രവാദി ബന്ധമുണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, ഈ മൂന്നിന്റെയും കണ്ണികൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിന്റെ ഒക്കെ ഒരു ഭാഗത്ത് റമീസ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റമീസിനെ കുറിച്ച് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. ഇയാൾ പെരിന്തൽമണ്ണക്കാരനാണ്. ചാക്കിരി അഹമ്മദ് കുട്ടി എന്ന വളരെ സീനിയറായ ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ വലിയ നിലയിലാണ്. പക്ഷെ എല്ലാവരും പറയുന്നത് അവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇയാൾക്കില്ല. ഇയാൾക്ക് മുസ്ലിം ലീഗുമായിട്ടും നേരിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്ന ആളല്ല റമീസ്. പക്ഷേ ഇയാൾക്ക് ഉന്നത ബന്ധങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് NIA ഉറച്ചു വിശ്വസിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇയാൾ കള്ളക്കടത്തിലൂടെ സമ്പാദിച്ചിട്ടുള്ള പണം അല്ലെങ്കിൽ കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്ന പണം അത് തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇയാൾക്ക് ചില സംഘടനകളുമായി, കേരളത്തിന് പുറത്തുള്ള ചില സംഘടനകളുമായും ബന്ധമുണ്ട്. ഇയാളുടെ ഹൈദരാബാദ് ബന്ധവും ഇപ്പോൾ NIA കാര്യമായി അന്വേഷിക്കുന്നുണ്ട്. ഇയാളെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇയാൾക്ക് തടിക്കടത്ത് ഇയാളുടെ ഒരു പ്രധാന പ്രവർത്തനമാണ്. തടിക്കടത്ത് ഉണ്ടായിരുന്നു. ഇയാൾക്ക് അന്താരാഷ്ട്ര ഈ കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. അത് ദക്ഷിണാഫ്രിക്കയിലും ദുബായിലും ഒക്കെ കണ്ണികളുള്ള ചില സംഘങ്ങളുമായി, ശൃംഖലയുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. ഇയാൾ അങ്ങനെ കുറെ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. 2014 ഇയാൾ വനം വകുപ്പിന്റെ കേസിലും പെട്ടിട്ടുണ്ട്, മൃഗവേട്ട നടത്തിയതിന്. ഇയാൾ മൃഗവേട്ട നടത്തുന്നതോടൊപ്പം അതുപോലും ഇയാളുടെ പ്രവർത്തനങ്ങൾക്കൊരു ഒരു മറയാണോ എന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ, വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും NIA സംശയിക്കുന്നുണ്ട്. കാരണം ഇയാൾക്ക് ഈ പറയുന്ന താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇയാൾക്കുള്ള ചില ബന്ധങ്ങളാണ് അതിന് കാരണം. താമരശ്ശേരിയിലെ ചില ഇതുപോലെ സ്വർണക്കടത്തുമായിട്ടൊക്കെ ബന്ധമുള്ള ചില ആൾക്കാരുണ്ട്. അവരുമായി ഇയാൾക്കുള്ള ബന്ധമുണ്ട്. ഒരച്ഛനും മകനുമായിട്ട് പല കേസുകളിലും ബന്ധപ്പെട്ടിട്ടുള്ള ഒരച്ഛനും മകനുമായിട്ടുള്ള ഇയാളുടെ വളരെ അടുത്ത ബന്ധമുണ്ട്. മറ്റൊരു ചന്ദന കള്ളക്കടത്തിൽ അല്ലെങ്കിൽ ചന്ദന വേട്ടയിൽ വനം വകുപ്പിന്റെ കേസ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വനം വകുപ്പ് കേസെടുത്തിട്ടുള്ള മറ്റൊരു വ്യക്തിയുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. ഇവരെല്ലാം റമീസിനെ പല രീതിയിൽ പലപ്പോഴായി പല കാര്യങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ബന്ധങ്ങളെല്ലാം ഇപ്പോൾ NIA ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് മറ്റ് മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ NIA കൃത്യമായി കുറെ അന്വേഷണങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. താമരശ്ശേരിയുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങൾ വരുമ്പോൾ അതിനോടൊപ്പം കരിപ്പൂരിൽ നിന്ന് ഇയാൾ സ്വർണം കടത്തിയതിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്ന് സ്വർണം കടത്തി അത് മംഗലാപുരത്തേക്കാണ് പോയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മംഗലാപുരത്തേക്ക് ഈ സ്വർണം എത്താൻ വേണ്ടി
ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ സഹായവും ഈ മനുഷ്യന് ഈ റമീസിനും റമീസിന്റെ കൂട്ടുകാർക്കും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ റമീസ് ഒരു വലിയ റോള് ഇത്തരം കാര്യങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ഇത്തരം കള്ളക്കടത്ത് വിധ്വംസക പ്രവർത്തനങ്ങളുടെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് റമീസ് മാറുന്നു എന്നുള്ള വിവരമാണ് നമ്മൾക്ക് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത്. തീർച്ചയായിട്ടും റമീസിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഇയാളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, അതേപോലെ ഇയാൾക്ക് രാഷ്ട്രവിരുദ്ധ സംഘടനകളുമായിട്ടും തീവ്രവാദി സംഘങ്ങളുമായിട്ടും ഉള്ള ബന്ധങ്ങൾ, ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ നമ്മൾക്ക് പുറത്തുവിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നമസ്കാരം. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം. Thank you.